നമസ്കാരം, ഞാൻ അഞ്ജനി. ഞാനൊരു എയർ ഹോസ്റ്റസ് ആണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് യാത്രയിൽ നമുക്ക് എങ്ങനെ ഈ വൈറസ് സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാം എന്ന് ശ്രദ്ധിക്കാനാണ്. നമുക്കറിയാം, എല്ലാവരും പ്രിപ്പയർഡാണ്. മലയാളികൾക്കറിയാം നമുക്ക് എങ്ങനെ അത് നമുക്ക് വരാതെ ഇരിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾക്ക് വരാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. ഞാനൊരു പ്രവാസിയാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ഒരു മലയാളി വേറൊരു മലയാളിയോട് പറയുന്നത് പോലെ തന്നെ എടുക്കുക, ആ പക്വതയിലെടുക്കുക. നമ്മൾ വൊമിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഫ്ലൈറ്റിൽ കയറി വൊമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എണീറ്റ് ഓടാറുണ്ട്. പോകുന്ന വഴിക്ക് അറിയാതെ വൊമിറ്റ് ചെയ്ത് പോകാറുണ്ട്. അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സീറ്റ് പോക്കറ്റിൽ എയർ സിക്നസ് ബാഗ് ഉണ്ട്, അത് യൂസ് ചെയ്യുക. അതിൽ വൊമിറ്റ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് പോയി ഡിസ്പോസ് ചെയ്യുക. ഒരിക്കലും ടോയ്ലറ്റിൽ പോയിട്ട് വൊമിറ്റ് ചെയ്യുക, അല്ലെ പോകുന്ന വഴി ഫ്ലൈറ്റിലൊക്കെ ചെയ്തു വെച്ചാൽ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ടോയ്ലറ്റിൽ പോയി നമ്മൾ ചെയ്താലും അത് സിങ്കിൽ നിന്ന് പോവില്ല. കാരണം അത് അതിൽ വെള്ളം ലിക്വിഡായിട്ടുള്ളത് മാത്രമേ അതിൽ പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനിയുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ വേസ്റ്റൊക്കെ നമ്മൾ ചുമ്മാ നിലത്തിട്ടിട്ട് പോകരുത്. ഈ ഫോട്ടോ കണ്ടോ, ഇതിൽ കാണുന്നത് നമ്മൾ കൂടി നിന്ന സ്ഥലത്തെ വേസ്റ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ശ്രദ്ധിക്കുക. ഇനി ഫ്ലൈറ്റിൻ്റെ ടോയ്ലറ്റ്, അത് ഇപ്പോൾ ഒരു ഫോട്ടോ കാണിക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറയ്ക്കും, പക്ഷേ ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ടോയ്ലറ്റിൽ കയറിയ ഫ്ലഷ് ചെയ്യുക. അത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇരിക്കുന്നതിൻ്റെ പുറകിലാണ് ഫ്ലഷ്, ഫ്ലഷ് ചെയ്യുക. ഇത് ഡ്രൈ ടോയ്ലറ്റാണ്. നാട്ടിലുള്ളത് വെറ്റ് ടോയ്ലറ്റാണ്, നമ്മൾ ഉപയോഗിച്ച് ശീലമുള്ളത്. അതിൽ വെള്ളമാണ് ഉപയോഗിക്കുക. ഫ്ലൈറ്റിലെ ടോയ്ലറ്റിൽ നമ്മൾ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുക. ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും, പക്ഷേ നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുക അല്ലേ. നിലത്ത് വെള്ളം ഒഴിക്കുന്നതും നിലത്തിരുന്ന് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതും ഞാൻ എപ്പോഴും കാണുന്നതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഇരുത്തുന്നത് ഞാൻ എപ്പോഴും കാണും. പറഞ്ഞു കൊടുത്താലും നമ്മളത് ചെയ്യും. നമ്മൾ മാത്രമല്ല ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്, വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ ഒഴുകിപ്പോകുമെന്ന് വിചാരിക്കും. എവിടെ ഒഴുകിപ്പോകാനാണത്? ടോയ്ലറ്റ്, ഫ്ലൈറ്റ് ടോയ്ലറ്റിൽ ഒരിക്കലും ഒരു വെള്ളമോ ലിക്വിഡായിട്ടുള്ള ഒന്നും ഒഴുകിപ്പോവില്ല. അത് അവിടെ തങ്ങിക്കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. കുട്ടികളുടെ കൂടെ പോവുക, അവരെ എടുത്തിരുത്തി പറഞ്ഞു കൊടുക്കുക. വേറൊരാൾക്കും കൂടി അത് ഉപയോഗിക്കാനുള്ളതാണ് എന്ന ചിന്തയിൽ ഫ്ലൈറ്റ് ടോയ്ലറ്റ് യൂസ് ചെയ്യുക. തുപ്പിയിടരുത്. ഞാൻ അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ തുപ്പി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത്, ഇപ്പോഴത്തെ ഒരു സമയത്ത് അത് അസുഖം എന്തായാലും വരും അല്ലേ. ആ ടോയ്ലറ്റ് പിന്നീട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതിൽ തൊടും, അവരതിൽ ചവിട്ടും, ചിലപ്പം അവരുടെ മേത്താകും, അതൊരു പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും കിട്ടും. ഇത് ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ ചെയ്യരുത്. അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. ഡയപ്പർ, സാനിറ്ററി പാഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഈ ക്ലോസറ്റിലിട്ട് അത് ഫ്ലഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ചെയ്യരുത്. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് വെള്ളമില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഉള്ള ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ക്ലീൻ ആവുന്ന, മനസ്സിന് തൃപ്തിയാവുന്നതുവരെ നിങ്ങൾ നിങ്ങളുടെ ശരീരം തുടച്ചോളൂ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് നിലത്തിടാതെ അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് വൃത്തിയായി കൈ കഴുകി പോവുക. ടോയ്ലറ്റിൽ ചുമ്മാ മുഖം കാണാനും അല്ലെങ്കിൽ മുഖം കഴുകാനും കാല് കഴുകുന്ന ഇങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വയ്ക്കുക. ആ സീറ്റിൽ തന്നെ ഇരിക്കുക. അനാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകണ്ടെങ്കിൽ, പോകണം എന്നുണ്ടെങ്കിൽ മാത്രം ടോയ്ലറ്റിൽ പോയി യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തിരിച്ചു വരിക. വേറെ ഒന്നും നമ്മൾ സാധാരണ ട്രാവൽ ചെയ്യുന്ന പോലെ അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. വാഷ്റൂമിലേക്ക് അനാവശ്യമായിട്ടുള്ള പോക്ക് ഒഴിവാക്കുക. ഞാൻ ഈ പറയുന്നത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഏതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അതിന് അറിഞ്ഞിരുന്ന് വരില്ല. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്, അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലൈറ്റിലുള്ള ഏതൊരു എയർ ഹോസ്റ്റസിനോട് ചോദിച്ചാലും ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാവും. ഞങ്ങളുടെ ജോലിയെ ബാധിക്കും. ഞങ്ങൾ എൻ്റെ ഇപ്പോൾ എന്താവും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഒരിക്കലും ആരും ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്. എൻ്റെ നാട്ടിൽ വരുന്ന ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്യുന്ന ഫ്ലൈറ്റും വൃത്തിയായിരിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ജോലി റിസ്ക് ചെയ്താണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരുന്നത്. അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇത് കഴിഞ്ഞുള്ള ഒരു വീഡിയോ ഉണ്ട്, ആ ടോയ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഞാൻ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ ഏതൊരു മലയാളിക്കും മനസ്സിലാവും. നിങ്ങൾ പ്രിപ്പയറായി യാത്ര ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്, എന്നാലും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് ഉറപ്പുണ്ട് അസുഖം വേറൊരാളിലേക്ക് പോകില്ല. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പാലിച്ചാൽ
അപ്പോൾ നിങ്ങൾ സേഫ് ആയിട്ട് നാട്ടിലെത്തുക. ഇതാണ് ഫ്ലൈറ്റിൻ്റെ വാഷ്റൂം, അതായത് ബാത്റൂം ടോയ്ലറ്റ് നമ്മൾ പറയില്ലേ, പക്ഷെ ഫ്ലൈറ്റിൽ നമ്മൾ പറയുക ലാവൻഡറി എന്നാണ്. ഇതിൽ ആളുണ്ടെങ്കിൽ ഇതിൽ റെഡ് കളറിലായിരിക്കും, ഒക്കുപ്പായി നൽകിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ ആളില്ല, അതുകൊണ്ട് ഗ്രീൻ കളറിൽ വെയ്ക്കിംഗ് ആണ്. സോ നിങ്ങൾക്ക് പോകാം, പക്ഷെ എന്നാലും നമ്മളൊരു മര്യാദയ്ക്ക്, അതായത് ഒരു മാനേഴ്സിൽ, അകത്ത് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അകത്ത് ആളുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മളിത് തുറക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് നോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യും. ഇല്ലയെന്ന് ഉറപ്പുവരുത്ത. ഒരു സെക്കൻഡിന് ശേഷം നിങ്ങൾ ഡോർ തുറക്കുക. സോ നമ്മൾ വാഷ്റൂമിൻ്റെ ഉള്ളിലാണ്. പെട്ടെന്ന് പറയാം, ഈ ഡോറിൻ്റെ ഉള്ളിൽ ആദ്യം കാണുന്നത് ഈ ഡോറിൻ്റെ പ്രൊവേഴ്സായിട്ട് ഇത് നമ്മൾ നമ്മുടെ ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ ലോക്ക് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വാഷ്റൂമിൽ കയറാൻ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ബ്രൈറ്റ് ആയി കണ്ടോ, അൺലോക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് കുറയും. പിന്നെ ഇത് ഡയപ്പർ ചേഞ്ചിങ് ടേബിൾ ആണ്, ഇതിങ്ങനെ തുറക്കുക. ഇതിൽ കുട്ടികളിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യുക, ഇതിനു ശേഷം അടയ്ക്കുക. ഓക്കെ, ഇത് നമ്മൾ വാഷ്റൂം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ നിലത്തൊന്നും ആക്കാതെ, അതായത് വേറെ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ് നമ്മൾ എപ്പോഴും ഓർക്കുക. ഉപയോഗിച്ചതിന് ശേഷം ഈ ഫ്ലഷിൽ അമർത്തുക. ഏത് എയർക്രാഫ്റ്റ് ആണെങ്കിലും നമ്മൾ ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഫ്ലഷ്, ഇത് അമർത്തുക. ഓക്കെ, ഒരു സൗണ്ട് വരും, ഒരു വാക്യൂമിൻ്റെ ആ സൗണ്ട് വരുമ്പോൾ നമുക്കറിയാം ഈ ഫ്ലഷ് വർക്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ കുപ്പി, ടിഷ്യൂ പേപ്പർ ഒന്നും ഇട്ടരുത്. ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലോക്കായി പോകും, യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെയാവും, അങ്ങനെ ചെയ്യരുത്. പിന്നെ ഇവിടെ ഹാൻഡ് സോപ്പ് ഉണ്ട്, പിന്നെ കൈ കഴുകാൻ ഇത് ചൂടുവെള്ളത്തിനുള്ളത്. ഓക്കെ, ഇത് തണുത്ത വെള്ളത്തിന്, ഇത് ഓട്ടോമാറ്റിക്കലി നിൽക്കും. നിങ്ങൾ കൈ കഴുകി വീണ്ടും അത് തൊടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വീണ്ടും അത് കൈ വൃത്തിയോടാവുന്നതുകൊണ്ട് ഇതിലൊരിക്കലും വൊമിറ്റ് ചെയ്യുമോ തുപ്പുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. മീൻസ് അത് വൊമിറ്റ് ചെയ്താലും നിങ്ങൾ എന്ത് സാധനം ഉണ്ടായാലും ഒരിക്കലും അത് താഴേക്ക് പോവില്ല, അതവിടെ കെട്ടിക്കിടക്കും. ഓക്കെ, ഇത് പിന്നെ അത് ബുദ്ധിമുട്ടാവും. സോ നിങ്ങൾക്ക് സീറ്റ്, നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ, സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ആ സീറ്റ് പോക്കറ്റിൽ വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവർ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ആ വൊമിറ്റ് ചെയ്തിട്ട് ആ കവർ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കണ്ടോ, ഇത് വേസ്റ്റ് ബിന്നാണ്. നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാണില്ല, ഏത് എയർക്രാഫ്റ്റ് ആണെങ്കിലും കൈ കഴുകുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ താഴേക്ക് പുഷ് ചെയ്യാം. പക്ഷേ ആക്ച്വലി നിങ്ങൾ ഇങ്ങനൊരു ഓപ്ഷനുണ്ട് താഴെ, നമ്മൾ കൈ കൊണ്ട് പുഷ് ചെയ്യുന്നതിൽ ഇത് കണ്ടോ, ഞാൻ കാല് വെച്ചിരിക്കുന്നത് കണ്ടോ, ഇതിങ്ങനെ പ്രസ് ചെയ്യാം കണ്ടോ. ഇൻ കേസ് അത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, ഓക്കെ, കൈ കൊണ്ട് പുഷ് ചെയ്താലും അത് നിങ്ങൾക്ക് കളയാം. ഓക്കെ, ഏത് വേസ്റ്റ് ആണെങ്കിലും നിങ്ങൾ ഇവിടെ തന്നെ ഇടുക, താഴെ ഒന്നും ഇടരുത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡ്രൈ ടോയ്ലറ്റ് ആണ്. മാക്സിമം വാഷ്റൂം വെള്ളം ഉപയോഗിക്കാതെ നമ്മൾ കൈ കഴുകിയിട്ട് കൈ കൊടയോ അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ തെന്നി വീഴും, പിന്നെ ഇത് അണുക്കളൊക്കെ സ്പ്രെഡാവും. സോ പിന്നെ ഉപയോഗത്തിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ടോയ്ലറ്റ് റോൾ ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക, വെള്ളമല്ല ഉപയോഗിക്കുക.